നമസ്കാരം കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ഒൻപത് വയസ്സുകാരിയെ വിൽക്കേണ്ടി വന്ന അവസ്ഥയിൽ ഒരു പിതാവ് അഫ്ഗാനിസ്ഥാനിൽ പലയിടങ്ങളിലായി ചിതറിപ്പോയ കുടുംബങ്ങളുടെ ദാരുണാവസ്ഥ കൃത്യമായി പുറത്തു കൊണ്ടുവരുന്നതാണ് സംഭവം താലിബാൻ ഭരണത്തിന് കീഴിൽ പല ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നവർക്കായുള്ള ക്യാമ്പിലാണ് ഒൻപത് വയസ്സുകാരിയായ പർവാന മാലിക്കും കുടുംബവും കഴിഞ്ഞിരുന്നത് എട്ടംഗ കുടുംബത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ വന്നതോടെയാണ് ഒൻപത് വയസ്സുകാരിയെ പിതാവ് അബ്ദുൾ മാലിക് വിറ്റതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ബദ്ഗസ് പ്രവിശ്യയിലെ ക്യാമ്പിലാണ് സംഭവം കഴിഞ്ഞ മാസമാണ് ഒൻപത് വയസ്സുകാരിയെ അൻപത്തിയഞ്ചുകാരന് വിവാഹം ചെയ്യാനായി വിറ്റതെന്നാണ് ഈ പിതാവ് മാധ്യമങ്ങളോട് വിശദമാക്കിയത് താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം ജോലി നഷ്ടമായെന്നും കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ ഭക്ഷണമടക്കമുള്ള ആവശ്യങ്ങൾക്കുള്ള പണം പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നും ഈ പിതാവ് പറയുന്നു പന്ത്രണ്ട് വയസ്സുകാരിയായ മറ്റൊരു മകളെയും ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിൽക്കേണ്ടി വന്നതായും അബ്ദുൾ മാലിക് പ്രതികരിച്ചു നിരാശയും നാണക്കിഴലും കുറ്റബോധത്തിലും തല പോലും ഉയർത്താനാവാത്ത നിലയിലാണ് ഈ പിതാവ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പഠിച്ച് ആകണമെന്ന ആഗ്രഹം പർവാന പ്രകടിപ്പിച്ചിരുന്നതായും ഈ പിതാവ് പറയുന്നു അൻപത്തിയഞ്ചുകാരനൊപ്പം പോകേണ്ടി വരുന്നതിനെ പർവാന ഭയക്കുന്നതായും അയാൾ മർദ്ദിക്കുമോ എന്ന ഭയമുണ്ടെന്ന് പർവാന മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു രണ്ടു ലക്ഷം അഫ്ഗാനി വില വരുന്ന ആട്ടിൻപറ്റത്തെയും ഭൂമിയും പണവുമാണ് പർവാനയ്ക്ക് പകരമായി നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ മകളെ അടിക്കരുതെന്ന ഒരു ആവശ്യമാണ് വാങ്ങിയാലോട് അബ്ദുൾ മാലിക് പറഞ്ഞത് സമാനമായ മറ്റൊരു സംഭവത്തിൽ ഗോർ പ്രവിശ്യയിൽ വായ്പ വാങ്ങിയ പണത്തിന് പകരമായി പത്ത് വയസ്സുകാരിയായ മകളെയാണ് ഒരു കുടുംബത്തിന് നൽകേണ്ടി വന്നത് മുപ്പത്തി രൂപയ്ക്ക് രൂപയ്ക്ക് മകളെ വിൽക്കേണ്ടി വന്ന അമ്മ പട്ടിണി ഭരണങ്ങൾ ദുരന്തം ഒഴിയാത്ത അഫ്ഗാനിസ്ഥാൻ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഇതുതന്നെയായിരുന്നു അവരുടെ മുന്നിൽ ഒരു മാർഗമായി ഉണ്ടായിരുന്നത് കൗമാരക്കാരായ പെൺകുട്ടികളുടെ ജീവിതം ഏറെ ദുഷ്കരമാവുമെന്ന് വ്യക്തമാക്കുന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സ്കൂളുകളിൽ പെൺകുട്ടികൾ പോയിരുന്ന സമയത്ത് അവരെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് പൊതിഞ്ഞു സംരക്ഷിക്കാൻ സാധിച്ചിരുന്നു എന്നാൽ സ്കൂൾ പഠനം നിർത്തേണ്ടി വന്നതോടെ പെൺകുട്ടികളുടെ കാര്യം കഷ്ടത്തിലായെന്നുമാണ് ചില രക്ഷിതാക്കൾ പറയുന്നത് വളരെ ചെറിയ പ്രായത്തിലെ പെൺമക്കൾ വിവാഹിതരാകേണ്ടി വരുന്ന ഗതികേടിലാണ് രക്ഷിതാക്കൾ ഉള്ളത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലായ അഫ്ഗാനിസ്ഥാനിലുടനീളം പട്ടിണിയും ദാരിദ്ര്വുമാണ് ാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് താലിബാൻ അധികാരത്തിൽ കയറിയതിനു ശേഷം വിദേശ ഫണ്ടുകൾ നിലച്ചതും രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് തൊഴിലാളികൾക്ക് ശമ്പളമില്ല ബിസിനസ്സുകൾ അടച്ചുപൂട്ടുന്നു കൂട്ടുന്നു അതിജീവിക്കാനായി കുടുംബങ്ങൾ അവരുടെ സ്വന്തമായതെല്ലാം കുട്ടികൾ ഉൾപ്പെടെ വിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് അഫ്ഗാനിസ്ഥാൻ നീങ്ങുന്നത് രാജ്യത്തെ ഏകദേശം ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ദശലക്ഷം ആളുകൾ വരും മാസങ്ങളിൽ ഗുരുതരമായ പോഷകാഹാരക്കുറവ് മൂലം മരണപ്പെടുമെന്നും ഒരു ദശലക്ഷം കുട്ടികൾ ചികിത്സയില്ലാതെ മരിക്കാനുള്ള സാധ്യതയുണ്ടെന്നും വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെബ് ഡെസ്ക് たったのいいニュース。